കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. സദാ രാമ രാമേതി രാമാമൃതം തേ, സദാ രാമമാനന്ദ നിഷ്യന്തകന്ദം, പിബന്തം നമന്തം സുദന്തം ഹസന്തം, ഹനുമന്തമന്തർഭജേ നിതാന്തം. ഹരേ രാമ രാമ ഹരേ രാമ രാമ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഇത്തമന്യൂന്യം പറഞ്ഞിരിക്കും നേരൻ, പുത്രൻ മരിച്ചിതു കേട്ടൊരു രാവണൻ, വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണിതനായി, പിന്നെ വിലാപം തുടങ്ങിന. ഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാമനോഹര, മൽകർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു, ദുഃഖമിതി നിന്നു മറക്കുന്നതുള്ളിൽ ഞാൻ, വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായിതു, നമ്മയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ, എന്നുടെ പുത്രൻ മരിച്ചിതു ജാനകി തന്നുടെ കാരണമെന്നതു കൊണ്ടു ഞാൻ, കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ, ഗഡ്ഗമോങ്ങി ചിരിചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ, സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപതുഗാത്രിയായി, ഹാ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരേ, ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുരസതമൻ വൃത്തവാൻ, രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പി പറയാവതെല്ലാം പറഞ്ഞിടിനീതികൾ, ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മല നിന്നു ജഗത്രയ സമ്മതം, താപക ഗുണങ്ങൾ വർണ്ണിപ്പതിൽ നാവതല്ലോർക്കിൽ ഗുഹനുമനനന്ദനും,
ദേവദേവീശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ, സാമവേദജൻ സമസ്ത വിദ്യാലയൻ, വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ, വേദവിദ്യാവൃതസ്നനാപരായണൻ, ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവൻ, എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരേ, നന്നു നന്നെത്രയുമൂർത്തു കൽപ്പിച്ചിതു സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ, ഭാവിച്ചതു തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോമയ, സാർദ്ധം വിരവോടു പൂരിക പൂരിനായി, മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക, നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനാ. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും മസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു, ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്പരോഷം പുറപ്പെട്ടിതുപോരിനായി, ചെന്നുരക്ഷോബലം രാമനോടെ തളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തു രാവണൻ, നിന്നു പോർ ചെയ്താനഭേദമായി നിർണയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും, പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു, ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ധീരുവായ്ലങ്കാപുരം പൂക്കനന്തരം, ശുശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷുകവദനനായി നിന്നു ചൊല്ലീടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കന്വയാൽ ഭൂതനാകിയ രാമനും, ഒക്കെയൊരു മിച്ചു വാരിതിയും കടന്നിനികരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു, ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായിരുന്നു. ദുഃഖമുൾക്കൊണ്ടിരിക്കുമാറായിരുന്നു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലതി വിജ്ഞാപിതനായി ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക, ശീഘ്രമായൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി രഹസ്യസ്ഥലേ. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക, വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഗ്രഹം വരാതെ കഴിഞ്ഞുകൂടുന്നാകിലുണ്ട തിങ്കൾ നിന്നു പുറപ്പെടുന്നു. ബാണതൂടീരചാവാശ്വരഥാദികൾ വാനരാലുമജയ്യനാം പിന്നെ നീ.
മന്ത്രം ഗ്രഹിച്ചുകൊള്ളോടു സാദര മന്ദരമെന്നിയേ ഹോമം കഴിക്ക നീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഗവ്യഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൂക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളം ഉദിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിളിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്മനവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിലൊന്നുമേ നാം അവനോടു തോറ്റിയിടും മഹാരണേ ഹോമം മുടക്കുവാനയച്ചീടുക നിസ്സാമോദമാശു കപികുലവീരരേ ഹോമം മുടക്കുവാനയച്ചീടുക സാമോദമാശു കപികുലവീരരേ ശ്രീരാമ സുഗ്രീവ ശാസന കൈക്കൊണ്ടു മാരുതപുത്രങ്കദാദികളൊക്കവേ നൂറുകോടി പടയോടു മഹാമതിലേറി കടന്നങ്ങു രാവണമന്ദിരം പൂക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരൊരുമിച്ചനാകുലം പൂക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരൊരുമിച്ചനാകുലം വാരണവാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടുപെടു തങ്കതൻ തത്ര ഗുഹയിലകം പൂക്കനേരത്തു നഗ്നതഞ്ചരേന്ദ്രനെ കാണായി തന്തികേ മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാരെന്നു ചെന്നു ഗുഹയിലിറങ്ങിന കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരൻ താടിച്ചു താടിച്ചു ഭൃത്യ ജനങ്ങളിൽ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ജയം കുണ്ഠത്തിലൊക്കെ ഇരിക്കലെ ഹോമിച്ചു ഖണ്ഡിതിചിതുലകു മേഖലാജാലം രാവണൻ കയ്യിലിരുന്ന മഹൽ സ്രൂപം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതു കണ്ടു സത്വരനും ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലനും ദന്തങ്ങൾ കൊണ്ടു നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയാ കാംക്ഷയാ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു വിളക്കമുണ്ടായില്ല മാനസേ രാവണനു ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തന്നൻ മണ്മടനമെല്ലാം നുറുക്കീട്ടിടിനാൻ വിസ്തൃത വിനയനായി കഞ്ചുകഹീനനായി വിസ്തൃതനായി വിലാപം തുടങ്ങിനാൻ
വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരൻ എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിലേ കിഴക്കുന്നതു കണ്ടിരിപ്പതുപോലെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമ്മതേ. ജീവിതാംശേ തേ ബലീയസി മാനസേ, ആ വിധി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതു കണ്ടിരിക്കയാൽ മൃത്യു ഭവിക്കുന്നതു തമമേവനും. നാണവും പതിയും വേണ്ടി വന്നു തന്നൻ പ്രാണഭയം കൊണ്ടുമൂടൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരനും. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുങ്കശരീരികളായ കവികളും. രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൻ മഹാമമശേഷം. മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതിയിടിനാൻ മണ്മടോദരിയോടനുസരിച്ചേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാദീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ. കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചീടണമിപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യൽ ശോകം കളഞ്ഞീടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതമഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം, ദേഹമൂലം പുത്രധാരാദിബന്ധവും, ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോപമോഹസ്പൃഹ രാഗഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ, അജ്ഞാനജന്മങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയനാനന്ദപൂർണ സ്വരൂപനലേപകൻ, ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ണു തെളിഞ്ഞുടരാത്മിനി ശോകം കളകനീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവാൻ, അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രഹീച്ചതു കേട്ടു മണ്ഡോദരിയും ദശ ഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരു താർക്കുമേ,
ലോകത്രയത്തിങ്കലെന്നു ധരിക്കനീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു ദൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജനാ വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാഘോരമാമന്ദരം പൃഷ്ടേ ധരിച്ചതും. പന്നിയായി ഉന്നം ഹിരണ്യക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യ കശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണും ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേവതിപ്പതിന്ന ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതു പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശ ദശരഥപുത്രനായി ധാത്രീസുതവരനാക്കിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതു എന്നു ധരിക്കനീ. പുത്രവിനാശനം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമാനീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭോ വൈദേഹിയെ കൊടുത്തീടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ടപരാക്രമം ചൊന്നാനതു നേരം. പുത്രമിത്രമാതൃ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതു ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചീടുവാൻ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരു പെട്ടുബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലഫലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപനും സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തുപടനായകന്മാരും ഒന്നിച്ചു പത്തുകഴുത്തിനെ കുപ്പിപ്പുറപ്പെട്ട വാരിതി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. ഭീതി മുഴത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനു ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുനേ. ഞാനിവരോടു പോർ ചെയ്തു കീടുവാനാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടീനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈ കൈക്കൊണ്ടു രാഘവൻ കോപേന
ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര ദിശാചരരുണ്ടോ വന്നേറ്റതിങ്, എത്ര രാമന്മാരുണ്ടെന്നതുപോലെ. രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയുമെന്നതൊരു വൈഭവ മനോരഹരം. രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയാമെന്നതൊരു വൈഭവ മന്ദിരം. എന്നോടു തന്നെ പോരുന്നതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. ദ്വാദശ നാഴിക നേരമൊരുപോലെ യാതുദാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനീ വാരിദീ ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണുമരിച്ചു നിറഞ്ഞിതു പോർക്കളും. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകൻ കാകകൾ പോയും പെരുത്തും ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിദാനവും വ്യോമമാർഗേ തുടരെ തുടരെ കോട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും. തദാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികളാനന്ദപൂർവകം. ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ മംഗളം. സീതാപദേ നിത്യം ജയമംഗളം. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേന മാർഗേന മഹീന്മഹീശ. സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീര ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.